ഇതുപോലുള്ള രോഗികളുടെ അവസ്ഥകൾ കാണിച്ചപ്പോ കിഡ്നി മാറ്റിവെക്കാൻ ഇത്ര ലക്ഷം വേണമെന്ന് പറഞ്ഞപ്പോ ലിവർ മാറ്റിവെക്കാൻ ഇത്ര ലക്ഷം വേണമെന്ന് പറഞ്ഞപ്പോ മച്ച മാറ്റിവെക്കാൻ ഇത്ര ലക്ഷം വേണമെന്ന് പറഞ്ഞപ്പോ വീടില്ലാതെ റോഡ് സൈഡിലും അതല്ലെങ്കിൽ മറ്റെല്ലാ ഭാഗങ്ങളിലും കിടക്കുന്ന ആളുകളെ ചൂണ്ടിക്കാണിച്ചപ്പോ അത് ഈ സർക്കാരിന് അപമാനമാണ് എന്ന് തോന്നുന്ന ഒരു രീതി വന്നപ്പോ ഫിറോസ് കുന്നംപറമ്പിലിന് നേരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം ഉണ്ടായി. അത്തരത്തിലുള്ള സൈബർ ആക്രമണം തുടർന്നുകൊണ്ടേയിരുന്നു. ഞാൻ അന്ന് സോഷ്യൽ മീഡിയയിൽ ഞാൻ വന്ന് പറഞ്ഞത്, ഞാൻ ഒരിക്കലും നിങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ എതിരല്ല, എനിക്ക് രാഷ്ട്രീയമില്ല, ഞാൻ നിഷ്പക്ഷമായിട്ട് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്, അതുകൊണ്ട് ദയവു ചെയ്ത് എന്നെ ആക്രമിക്കരുത്, കാരണം നിങ്ങൾ എന്നെ ആക്രമിക്കുമ്പോ നിങ്ങൾ എന്നെ ആക്രമിക്കാൻ വേണ്ടി വിളിച്ചു പറയണെന്താ, രോഗികളിൽ നിന്ന് കമ്മീഷൻ വാങ്ങുന്നു, കട്ടെടുക്കുന്നു, കോടികൾ ഉണ്ടാക്കുന്നു എന്നുള്ളതൊക്കെയാ. ഇതൊക്കെ നിങ്ങൾ പൊതുസമൂഹത്തെ തെറ്റിദ്ധരിക്കുമ്പോ അവിടെ നഷ്ടപ്പെടുന്നത് ഫിറോസ് കുന്നംപറമ്പില്ലല്ല. എനിക്കിത് അവസാനിപ്പിച്ചൊരു ഭാഗത്തേക്ക് പോവാം, കാരണം ഞാൻ കട്ടിട്ടുണ്ടെങ്കിലേ ശിക്ഷിക്കാൻ കഴിയുള്ളൂ. നിങ്ങളുടെ പ്രചരണം കൊണ്ടൊന്നും ഒരിക്കലും എന്നെ ശിക്ഷിക്കാൻ സാധിക്കില്ല. പക്ഷേ ഞാനിത് അവസാനിപ്പിച്ച് പോയി കഴിയുമ്പോ ഒരു പക്ഷേ ആയിരക്കണക്കിന് രോഗികൾക്കുള്ള പ്രതീക്ഷ നഷ്ടപ്പെടും എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് നിങ്ങളുടെ മുന്നിൽ രണ്ട് കൈയും തൊഴുതിട്ട് ഞാൻ പറഞ്ഞത്, ദയവ് ചെയ്ത് എന്നെ ആക്രമിക്കരുത്, ഞാൻ നിഷ്പക്ഷമായിട്ട് പോട്ടെ, എന്നെയും കാത്ത് ഒരുപാട് രോഗികൾ അപ്പുറത്തിരിക്കുന്നുണ്ട്, എനിക്ക് അവരുടെ കാര്യങ്ങൾ നോക്കണം എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ എന്നെ വിട്ടില്ല, നിങ്ങൾ എന്നെ വിട്ടില്ല, ആക്രമിച്ചുകൊണ്ടേയിരുന്നു. അപ്പോഴും ഒരു വിഭാഗം മറ്റൊരു വാർത്തയുമായിട്ട് വന്ന് ഫിറോസ് കുന്നംപറമ്പിൽ തവനൂരിൽ കെ ടി ജലീലിനെതിരെ മത്സരിക്കുന്നു, ആക്രമണം കൂടി. കാരണം ഇനി എങ്ങാനും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാല് ഒരു പക്ഷെ എന്തെങ്കിലും സംഭവിക്കോ എന്ന് പേടിച്ചിട്ട് നമ്മൾ എറിയല്ലോ, അതായത് ആദ്യമേ എറിയില്ലേ, ആ കയറ് വീണ്ടും തുടങ്ങി. അപ്പോഴും ഞാൻ പറഞ്ഞു ഞാനില്ല, എന്നെ വെറുതെ വിടണം എന്ന് പറഞ്ഞു. ഒരു തരത്തിലും അത് വിടാൻ ഇവർ തീരുമാനിച്ചില്ല. അത് മാത്രമല്ല, ഈ മേഖലയിലുള്ള എല്ലാ ആളുകളെയും ആക്രമിക്കുക, ചാരിറ്റി ചെയ്യുന്നവരെയൊക്കെ കള്ളന്മാരാണെന്ന് പറയാം, എല്ലാ രീതിയിലും ആക്രമിച്ച് ഇതിനെ ഇല്ലാതാക്കുന്ന ഒരു സാഹചര്യം വന്നു എന്നുള്ളതാണ് ഞാൻ ചിന്തിച്ചത്. ഫേസ്ബുക്ക് വിചാരിച്ചാൽ സോഷ്യൽ മീഡിയ ചാരിറ്റി അപ്പ അവസാനിക്കും. ഇനി ഇവർക്കൊരു തലവേദനയാണ് ഞങ്ങളൊക്കെ എന്ന് തോന്നിക്കഴിഞ്ഞാല് അടുത്ത സർക്കാർ വന്നാൽ പറയും സോഷ്യൽ മീഡിയ ചാരിറ്റി അനുവദിക്കില്ല എന്ന് പറയും. എനിക്ക് തോന്നിയത് ഇത്തരം സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കണം. അങ്ങനെ ഒരു പരിഹാരം ഉണ്ടാക്കണമെങ്കിൽ ഈ നിയമനിർമ്മാണ സഭയിൽ ഒരു അംഗമായിട്ട് ഞാനും ഉണ്ടാവണം. ഈ പാവപ്പെട്ട ആളുകളുടെ, വീടില്ലാത്തവന്റെ, മക്കളെ കെട്ടിക്കാൻ ബുദ്ധിമുട്ടുന്നവന്റെ, രോഗം കൊണ്ട് വലയുന്നവന്റെ ശബ്ദമായിട്ട്